ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 2-ലെ 11-ാമത്തെ എപ്പിസോഡാണ്. ഇനി ഒരേ ഒരു എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ സീസൺ 2 അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമിയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴൊന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന റെയ്നറിനെ കാണുവാണ് കമാൻഡർ എർവിൻ. ഇതേ സമയം റെയ്നറിനെ ഫോളോ ചെയ്യാൻ വേണ്ടി കമാൻഡർ എർവിൻ പറയുന്നു. സോ കുതിരപ്പുറത്ത് കയറി എല്ലാവരും അവനെ ഫോളോ ചെയ്യുന്നു. ഇത്തവണ ഞാൻ ഒരിക്കലും പതറില്ല. എന്തൊക്കെ സംഭവിച്ചാലും അവരെ കൊന്നിരിക്കും. അതിന് തടസ്സമായിട്ട് ഏമർ നിന്നാലും അവളെയും കൊല്ലും എന്ന് മിക്കാസ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഏമറിന്റെ വായ്ക്കകത്ത് നിന്നും ക്രിസ്റ്റ്യനെ പുറത്തെടുക്കുന്നതാണ്. തന്റെ ടൈറ്റിന്റെ അകത്തു നിന്നും പകുതി മാത്രം പുറത്തോട്ട് വന്ന ഏമർ ഹിസ്റ്റോറിയ എന്ന് ക്രിസ്റ്റ്യയെ വിളിക്കുന്നു. ഏമർ, നീ എന്തേ കാണിക്കുന്നേ? നിന്നെ എറിനെയെ രക്ഷിക്കാനാണ് ഞങ്ങൾ എന്ന് ക്രിസ്റ്റ്യ പറഞ്ഞതും എന്നെ ആരും രക്ഷിക്കണ്ട എന്ന് പറയുവാണ് ഏമിർ. ഞാനിപ്പോ റെയ്നറിന്റെയും ബെർഡോൾഡിന്റെയും കൂടെയാണ്. നിന്നെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുപോവാണ്. ഈ മതിലിനുള്ളിലെ ലോകത്തിന് ഒരു ഭാവിയും ഉണ്ടാകില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക് ഹിസ്റ്റോറിയ. മതിലുകൾക്ക് പുറത്തുള്ള ലോകം നീ വിചാരിക്കുന്ന അത്രയും മോശമൊന്നുമല്ല. നീ ഇവിടെ ജനിക്കേണ്ടിയിരുന്നില്ല എന്നൊന്നും നിന്നോട് ആരും പറഞ്ഞിട്ടില്ല എന്ന് ഏമർ അവളോട് പറയുന്നു. ശരിയാ, ടൈറ്റനുകളൊന്നും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം അവൾ എന്നെ വിഴുങ്ങുന്നതിന്റെ തിരക്കിലായിരുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഏമർ എല്ലാവർക്കും എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണും, അത് കണ്ടില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാ അവരും അത്ര മോശമല്ലെന്ന് മനസ്സിലാവും. ഏമിർ, നീ ഈ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇത് ചെയ്യുന്നത് ബെർഡോൾഡിന്റെയും റെയ്നറിന്റെയും ഭീഷണിക്ക് വഴങ്ങിയിട്ടാണോ? ഇത് കേട്ട് ഭീഷണിപ്പെടുത്തിയത് അവളാ എന്ന് പറയുവാണ് ബെർഡോൾഡ്. ഇതൊന്നും ശരിയല്ല ഏമിർ. നിന്നെ ഞാൻ സഹായിക്കാം, എന്നെ വിട്. നിന്റെ കാരണങ്ങൾ ശരിയായാലും തെറ്റായാലും ഞാൻ നിന്റെ പക്ഷത്ത് തന്നെ ആയിരിക്കും എന്ന് ക്രിസ്റ്റ അവളോട് പറയുന്നു. സോ ക്രിസ്റ്റ ഏമറിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നത് കണ്ട് നോക്ക് ഏമിർ, സർവേ കോപ്സ് നമ്മളുടെ അടുത്ത് എത്താറായി. ക്രിസ്റ്റയെ നീ കൊണ്ടുവരാനെടുത്ത ആ ടൈം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ എപ്പോ ഇവിടെ നിന്നും പോയേനെ. നിന്നെ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോ ഇവരുടെ കയ്യിൽ പിടിക്കപ്പെടാൻ പോകുന്നത്. പറയേമിർ, ഇതുവരെ ചെയ്തതെല്ലാം വെറുതെ ആവണോ? ക്രിസ്റ്റയെ വീണ്ടും മതിലുകൾക്കുള്ളിൽ അയച്ച് ആ നരക ജീവിതം വീണ്ടും അനുഭവിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് ബെർഡോൾഡ് അവളോട് ചോദിക്കുന്നു. ഏമിർ, എന്നെ വിട്, എന്നെ വിട് ഏമിർ എന്ന് ക്രിസ്റ്റ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പറ്റില്ല ഹിസ്റ്റോറിയ, സത്യത്തിൽ നിന്നെ തട്ടിയെടുത്തത് എന്നെ തന്നെ സംരക്ഷിക്കാനായിരുന്നു. ഒരുപാട് നാളുകൾക്ക് മുൻപ് ഇവരുടെ ഒരു യോദ്ധാവിൽ നിന്നും ഞാൻ ഈ ടൈറ്റൻ ശക്തി മോഷ്ടിച്ചു. എനിക്കവരെ എതിർക്കാനാവില്ല. വെറും കൈയോടെ പോയാ അവരെന്നെ കൊല്ലും. പക്ഷേ നിന്നെ അവർക്ക് കൊടുത്ത് അവരുടെ കൂടെ സഹകരിച്ചാൽ എന്നെ സഹായിക്കാമെന്ന് ഇവർ പറഞ്ഞു. നീ മതിൽ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളായത് തന്നെയാണ് അതിന് കാരണം. ഇത് കേട്ട ഹിസ്റ്റോറിയ, എന്റെ കുടുംബവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് ഏമറിനോട് ചോദിച്ചത് ആലോചിക്കുന്നു. ഈ ലോകം തലകീഴായി മാറുമ്പോൾ നീ കൂടെയുണ്ടെങ്കിൽ എന്റെ ഭാവി സംരക്ഷിക്കാമെന്ന് ഞാൻ കരുതി. ആ കോട്ടയിൽ വെച്ചുണ്ടായ ഫൈറ്റിൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ എനിക്ക് പേടിയായി. എനിക്ക് മരിക്കാൻ പേടിയാണ്, ജീവിക്കാനായി. ഞാൻ എന്തും ചെയ്യും. ഇതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ സ്വയം പറഞ്ഞ് വിശ്വസിച്ചു. എന്നാ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. ഹിസ്റ്റോറിയ, ദയവു ചെയ്ത് നീ എന്നെ രക്ഷിക്കണം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഏമിർ, എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ നിന്റെ പക്ഷത്തായിരിക്കുമെന്ന് എന്ന് ഹിസ്റ്റോറിയ പറയുന്നത് കേട്ട് അവൾ അവളെ തന്നെ നോക്കുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എറിൻ എഴുന്നേക്കുന്നു. കണ്ണു തുറന്ന് അവൻ കാണുന്നത് സർവേ കോപ്സ് റെയ്നറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്ന മിക്കാസ ബെർഡോൾഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാ ബെർഡോൾഡിനെയും എറിനെയും റെയ്നർ അവന്റെ കൈയിനുള്ളിലാക്കി സംരക്ഷിക്കുന്നു. ഇതേ സമയമാണ് ഏമർ അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ മിക്കാസ ഏമറിനെ കൊല്ലാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് ഹിസ്റ്റോറിയ അതിന്റെ ഇടയിൽ കയറുന്നത്. ദയവു ചെയ്ത് ഏമറിനെ കൊല്ലരുത് മിക്കാസ. ആ തീരുമാനം ഏമറിന്റേതാണ്. അവൾ ഇവർക്കൊപ്പം ചേർന്നു. അവളും അപ്പോ ശത്രുവാണ് എന്ന് മിക്കാസ പറയുന്നത് കേട്ട് ഹിസ്റ്റോറിയ, ഇവൾക്ക് വേറെ വഴിയില്ല. റെയ്നർ പറയുന്നത് കേട്ടില്ലെങ്കിൽ റെയ്നർ ഇവളെ കൊല്ലും. അതുകൊണ്ടാ ഇവൾ റെയ്നറിന്റെ കൂടെ ചേർന്ന്. ഓ, എന്തായാലും എല്ലാവരും എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല. ആരെ രക്ഷിക്കണമെന്ന് 6 വർഷം മുൻപ് ശത്രുക്കൾ എനിക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് ഒരു തരത്തിലുള്ള സഹതാപവും എന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കണ്ട. എനിക്ക് അതിനുള്ള സമയവും ഇല്ല, ഹൃദയത്തിൽ സ്ഥാനവും ഇല്ല. ക്രിസ്റ്റ, എറിനോ അതോ ഏമറോ, ആരുടെ കൂടെയാണ് നീ? എനിക്ക് തടസ്സം നിന്ന നിന്നെയും എന്ന് മിക്കാസ പറഞ്ഞു തീർന്നതും ഏമർ അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് തന്നെ ക്രിസ്റ്റ അവളെ അതിൽ നിന്നും തടയുന്നു. വേണ്ട ഏമിർ, തടസ്സം നിന്ന നിന്നെയും അവൾ കൊല്ലും എന്ന് ക്രിസ്റ്റ അവളോട് പറയുന്നു. സോ ഏമിറിനോട് അവൾ അടങ്ങിയിരിക്കാൻ പറയുന്നു. അതുപോലെ അവൾ അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം മിക്കാസ എറിന്റെ അടുത്തോട്ട് പോകുന്നു. എറിനാണെങ്കിൽ അതിനകത്ത് കാണുന്ന എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടങ്ങിയിരിക്കുക എറിൻ എന്ന് ബെർഡോൾഡ് വിളിച്ചു പറയുന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ശബ്ദം. നടന്നത് തന്നെ ബെർഡോൾഡ്. അവനെ അത്ര പെട്ടെന്നൊന്നും അടക്കി വെക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. സത്യം പറഞ്ഞ അവനെപ്പോലൊരു ചൊറിയനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
സോ ജിന്നായിരുന്നു അത്. സർവേ കോപ്സ് മുഴുവനായിട്ടും അവരുടെ അടുത്ത് ഒട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ നിന്റെ അത്ര തന്നെ ഞാനും അവനെ വെറുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് അവനെ കൈകാര്യം ചെയ്യാം. ആദ്യം നീ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് ജിന്ന അവനോട് പറയുന്നു. ബെർഡോൾട്ട്, റെയ്നർ, ഇതെല്ലാം വെറുതെ അല്ലേ? ഇത്രയും നാൾ നിങ്ങൾ ഞങ്ങളെ ചതിക്കുമായിരുന്നോ എന്ന് കോണി അവരോട് ചോദിക്കുന്നു. വേഗം പറ, ഇതെല്ലാം കള്ളമാണെന്ന് വേഗം പറ എന്ന് സെഷയും പറയുന്നു. ഇങ്ങനെ ഓടിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ? അത് വെറുതെയാണ്. 3 വർഷം നമ്മൾ ഒരു വീട്ടിലായിരുന്നില്ലേ ബെർഡോൾഡ്? ഉറങ്ങുമ്പോഴുള്ള നിന്റെ പോസുകൾ ശരിക്കും ഒരു കലാരൂപം തന്നെയായിരുന്നു. ഓരോ ദിവസം അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഉറക്കം ഒഴിച്ചിരിക്കുമായിരുന്നു. പക്ഷെ നിനക്ക് നിന്റെ ഇരകൾക്കൊപ്പം സുഖമായി കിടന്നുറങ്ങാൻ എങ്ങനെ സാധിച്ചടാ? അപ്പോൾ എല്ലാം കള്ളമായിരുന്നോ? നമ്മൾ ഒരുമിച്ച് നേടിയെടുക്കുമെന്ന് പറഞ്ഞതും റിട്ടയർഡ് ആയതിനു ശേഷം എല്ലാവരും ഒത്തുകൂടുമെന്ന് പറഞ്ഞതും എല്ലാം കള്ളമായിരുന്നോ? പറ ബെർഡോൾഡ്, പറ എന്തായിരുന്നു അപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്ന് കോണി അവരോട് ചോദിക്കുന്നു. സോ കഴിഞ്ഞ 4-5 വർഷം ഒരുമിച്ചൊരു വീട്ടിനകത്ത് ഒരു കുടുംബമായി താമസിച്ചിരുന്ന രണ്ടു പേർ തങ്ങളുടെ ശത്രുക്കളായിരുന്നു എന്ന് അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ബെർഡോൾഡ്, അപ്പോ അതെല്ലാം കള്ളമായിരുന്നു അല്ലേ എന്ന് വീണ്ടും വീണ്ടും കോണി ചോദിക്കുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ തലവെട്ടുന്നതിനെ പറ്റി ആലോചിക്കുക. ഒരു നിമിഷം നമ്മൾ പതറിയാൽ എറിനെ നമുക്ക് നഷ്ടമാകും എന്ന് മിക്കാസ അവരോട് പറയുന്നു. സോ ഇതെല്ലാം തന്നെ ബെർഡോൾഡ് കേൾക്കുന്നുണ്ട്. ആർക്കാണ് സ്വന്തം ഇഷ്ടപ്രകാരം മനുഷ്യരെ കൊല്ലാൻ സാധിക്കുന്നത് എന്ന് ബെർഡോൾഡ് അവരോട് ചോദിക്കുന്നു. ഈ ചെയ്തതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ആയിരുന്നില്ല. മാപ്പറിയിക്കാത്ത കുറ്റമാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ചെയ്തതെല്ലാം ഇനി തിരിച്ചെടുക്കാനും സാധിക്കില്ല. മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾക്കൊരിക്കലും താങ്ങാൻ സാധിക്കുന്നതായിരുന്നില്ല. ആ ഭാരം കുറച്ചെങ്കിലും കുറയുന്നതായിട്ട് തോന്നിയത് ഞങ്ങൾ സൈനികരായിരുന്നപ്പോഴാണ്. അതൊന്നും കള്ളമായിരുന്നില്ല. കോണി, ജിൻ, ശരിയാണ്, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. പക്ഷേ എല്ലാം കള്ളമായിരുന്നില്ല. ഞങ്ങളും നിങ്ങളെ സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് കണ്ടത്. ക്ഷമ ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല. പക്ഷേ ആരെങ്കിലും ദയവ് ചെയ്ത് എല്ലാം മനസ്സിലാക്കണം. ബെർഡോൾഡ്, എറിനെ തിരിച്ചതാ എന്ന് മിക്കാസ അവനോട് പറയുന്നു. പറ്റില്ല, തരാൻ പറ്റില്ല എന്ന് ബെർഡോൾഡ് പറയുന്ന സമയത്താണ് ഹേയ് പെട്ടെന്നല്ല അവർ അവിടെ നിന്ന് മാറ് എന്ന് ഹാനസ് വിളിച്ചു പറയുന്നത്. സോ അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. കമാൻഡർ എർവിനദ എല്ലാ ടൈറ്റനുകളെയും അവന്റെ പുറകെ കൊണ്ടുവരുന്നു. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഓരോ ടൈറ്റനും വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട്. കൊളോസ്റ്റൽ ടൈറ്റന്റെ തീവ്രമായിട്ടുള്ള ചൂടും ആവിയും ആർമർ ടൈറ്റന്റെ വളരെ ശക്തമായിട്ടുള്ള ബോഡി സ്ട്രക്ചറും അതിന് ഉദാഹരണമാണ്. അവർക്ക് എങ്ങനെയാണ് ഈ കഴിവുകൾ കിട്ടിയതെന്ന് ഇപ്പോഴും ചുരുളറിയാത്ത രഹസ്യമാണ്. സോ റെയ്നറിന്റെ മുൻപിൽ നിന്നും ഒരുപാട് ടൈറ്റൻസ് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. പുറകിൽ നിന്നും സർവേ കോപ്സും വരുന്നുണ്ട്. പുറകിലോട്ട് പോകാൻ തയ്യാറാവാത്ത റെയ്നർ ആ ടൈറ്റൻസിനെ മൊത്തം അടിച്ചിട്ട് മുന്നിലോട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ സർവേ കോപ്സ് ടൈറ്റൻസിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. എല്ലാ ടൈറ്റൻസും റെയ്നറിനെ ഇട്ട് വളയുവാണ്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് റെയ്നർ ആ ടൈറ്റൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാ ടൈറ്റൻസും റെയ്നറിനെ വളയുന്നു. കൊളോസ്റ്റൽ ടൈറ്റനെ അറ്റാക്ക് ചെയ്യുന്ന മറ്റ് ടൈറ്റൻസിനെ നോക്കി നിൽക്കുന്ന സർവേ കോപ്സിന്റെ ഇടയിൽ നിന്നും പെട്ടെന്ന് കമാൻഡർ എർവിൻ മുന്നിലോട്ട് വന്ന് അറ്റാക്ക് എന്ന് പറയുന്നു. ഇവിടെ വെച്ചാണ് മനുഷ്യരുടെ ഭാവി തീരുമാനിക്കുന്നത്. എറിനില്ലാതെ നമുക്കിവിടെ ഒരു ഭാവിയില്ല. എറിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ച ഉടനെ നമ്മൾ ഇവിടെ നിന്നും പിന്മാറും എന്ന് കമാൻഡർ എർവിൻ എല്ലാവരോടും പറയുന്നു. സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ല, എറിനെ തീർച്ചയായിട്ടും രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞ് സർവേ കോപ്സ് ടൈറ്റൻസിന് നേരെ പോകുന്നു. ഇത് കാണുന്ന മിലിട്ടറി പോലീസ് അന്തം വിട്ടു നിൽക്കുവാണ്. ഈ സർവേ കോപ്സിന് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഇതേ സമയം അനങ്ങാൻ സാധിക്കാത്ത റെയ്നർ അവരെ മറച്ചു വെച്ചിരുന്ന കൈ പുറത്തെടുത്ത് ടൈറ്റൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. സോ എറിനെയും ബെർഡോൾഡിനെയും ഇപ്പോ സർവേ കോപ്സിന് കാണാം. ഒരുപാട് ചെറിയ ചെറിയ ടൈറ്റൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടങ്ങ് കയറി ചെല്ലാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ എറിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും എന്ന് എർവിൻ പറയുന്ന സമയത്താണ് അതെ, ഒരു ടൈറ്റൻ കമാൻഡർ എർവിനെ തന്നെ കടിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. സോ തങ്ങളുടെ കമാൻഡറെ ടൈറ്റൻ പിടിച്ചത് കണ്ട് എല്ലാ സർവേ കോപ്സും ഞെട്ടുന്നു. മുന്നോട്ട്, എറിൻ നമ്മുടെ മുൻപിൽ തന്നെയുണ്ട്, മുന്നോട്ട് തന്നെ പോ എന്ന് വിളിച്ചു പറയുവാണ് കമാൻഡർ എർവിൻ. പെട്ടെന്ന് കുറച്ചുപേർ കമാൻഡറിന്റെ കൂടെയും മറ്റുള്ളവർ ടൈറ്റൻസിന് നേരെയും പോകുന്നു. ഒരുപാട് മിലിട്ടറി പോലീസ് ഉദ്യോഗസ്ഥരെ ടൈറ്റൻസ് പിടിക്കുന്നുണ്ട്. പെട്ടെന്നാണ് മിക്കാസ ബെർഡോൾഡിനെ അറ്റാക്ക് ചെയ്ത് എറിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ബെർഡോൾഡ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. മിക്കാസ നേരെ ഒരു ടൈറ്റന്റെ കയ്യിൽ ചെന്ന് വീഴുവാണ്. ഇത് കണ്ട് ജീൻ പെട്ടെന്ന് തന്നെ ആ ടൈറ്റന്റെ കണ്ണങ്ങ് കുത്തിപ്പൊട്ടുകയാണ്. നമ്മൾ ഇത്രയൊക്കെ ചെയ്തത് ഒരിക്കലും വെറുതെ ആവില്ല. എറിനെയും കൊണ്ട് നമ്മൾ നമ്മുടെ ജന്മ നാട്ടിലോട്ട് പോയിരിക്കും എന്ന് ബെർഡോൾഡ് റെയ്നറിനോട് പറയുന്നു. ഓ നാശം, ഞാൻ ഇവരുടെ കയ്യിൽ പിടിക്കപ്പെട്ടതാണ് എല്ലാത്തിനും കാരണം. ഞാൻ കാരണം, എല്ലാവരും മരിക്കും എന്നെറി വിചാരിക്കുന്ന സമയത്താണ് ബെർഡോൾഡ് എന്നും വിളിച്ചുകൊണ്ട് ആർമിനെ അങ്ങോട്ട് വരുന്നത്.
ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തവർക്ക് ഈ ലോകത്ത് ഒരു മാറ്റവും കൊണ്ടുവരാൻ സാധിക്കില്ല. മുന്നോട്ട് പോ. എന്താ ഞാൻ ഇവിടെ ഉപേക്ഷിക്കേണ്ടത്? എന്റെ ജീവനാണോ അതോ മറ്റെന്തെങ്കിലും എന്ന് ആർമിൻ ചിന്തിക്കുന്നു. പെട്ടെന്നാണ് അവൻ ആനിയെ പറ്റി ഓർമ്മ വരുന്നത്. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളുടെ കൂട്ടുകാരിയെ ഒറ്റയ്ക്ക് അവിടെ വിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുവാണോ? ആനിയെ കൊണ്ടുപോകുന്നില്ലേ നിങ്ങളുടെ കൂടെ? ആനിയിപ്പോ ഉട്ടോപ്പിയ നഗരത്തിന്റെ അണ്ടർഗ്രൗണ്ടിൽ വലിയ ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കരച്ചിൽ കേട്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി, മുറിവുകൾ ഉണങ്ങിയാലും അവളുടെ വേദന പോവില്ല. അവൾ മരിക്കാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോ അവളെ ഒന്ന് വിശ്രമിക്കാൻ പോലും അവർ അനുവദിക്കുന്നില്ല. അവർ അവളെ നരകയാചന അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ബെർഡോൾഡ് ആർമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് ആരോ വന്ന് എറിനെ കെട്ടിയിട്ടിരുന്ന ആ കയറങ്ങ് മുറിക്കുന്നു. ആരാടാന്ന് പറഞ്ഞു നോക്കുന്ന സമയത്താണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. കമാൻഡർ എർവിൻ. അതെ, പുള്ളിക്കാരന്റെ ഒരു കൈ തന്നെ ടൈറ്റൻസ് കടിച്ചെടുത്തു കൊണ്ടും പോയി. അതൊന്നും കാര്യമാക്കാതെ മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടി പുള്ളി വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുന്നു. സോ എറിനെ തിരിച്ചു കിട്ടിയത് കൊണ്ട് അവരെല്ലാവരും യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നു. എന്നാൽ ഇതേ സമയം ഏമറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈറ്റൻസിനെ വെട്ടിവീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റ. സോ അങ്ങനെ ആദ്യമായിട്ട് അവൾ ഒരു ടൈറ്റനെ കൊന്നിരിക്കുകയാണ്. ഏമിർ, നീ ഓക്കെയല്ലേ എന്ന് ക്രിസ്റ്റ ചോദിച്ചതും പെട്ടെന്ന് അങ്ങോട്ട് വന്ന കോണി അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ക്രിസ്റ്റ, പെട്ടെന്ന് തന്നെ വാ, നമുക്ക് ഇവിടെ നിന്നും പിന്മാറാം. സോ ക്രിസ്റ്റയെ കൊണ്ടുപോകുന്നത് കണ്ട ഏമിർ അവൾക്ക് പുറകെ ഓടിക്കൊണ്ടുവരുവാണ്. കോണി, സഷ, എന്നെ വിട്ടേക്ക്, ഞാൻ അവരുടെ കൂടെ പോവാ. ഞാൻ അവരുടെ കൂടെ പോയില്ലെങ്കിൽ ഏമിറിനെ അവർ കൊല്ലും. എന്നെ അവരുടെ ജന്മനാട്ടിലോട്ട് കൊണ്ടുപോയാൽ ഒരു പക്ഷേ ഏമിറിനെ അവർ വെറുതെ വിടും. നീ എന്തൊക്കെ പറയുന്നേ ക്രിസ്റ്റ, നിനക്ക് വല്ല ബോധമുണ്ടോ എന്ന് കോണി അവളോട് ചോദിക്കുന്നു. എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ തയ്യാറായ ഏമിറിന്റെ ജീവൻ എനിക്ക് രക്ഷിക്കണം. എനിക്ക് വേണ്ടി മാത്രമാണ് അവളിപ്പോ അനുസരണയോടെ ഇവിടെ നിൽക്കുന്നത്. ഏമിറിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ തൽക്കാലം നീ അടങ്ങിയിരി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നു കഴിഞ്ഞാൽ ടൈറ്റൻസ് തീർച്ചയായിട്ടും നിങ്ങളെ കൊന്നുകളയും. പെട്ടെന്നാണ് ഒരു ടൈറ്റൻ അവരുടെ മുൻപിൽ വന്ന് വീഴുന്നത്. നോക്കുന്ന സമയത്ത് റെയ്നർ ഓരോ ടൈറ്റൻസിനെയും അവർക്ക് നേരെ എടുത്ത് എറിയുമായിരുന്നു. സോ അതിൽ അകപ്പെട്ടു പോയ മിക്കാസയുടെ കുതിരയുടെ മുകളിൽ നിന്നും എറിനും മിക്കാസയും താഴെ വീഴുന്നു. നേരത്തെ ആ ടൈറ്റൻ മിക്കാസയെ പിടിച്ച് ഞെക്കിയത് കൊണ്ട് തന്നെ നല്ല പോലെ അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് അവർക്ക് നേരെ ഒരു ടൈറ്റൻ നടന്നു വരുന്നത്. ആ ടൈറ്റനെ തന്നെ നോക്കി നിൽക്കുന്ന എറിന് ആ ടൈറ്റനെ മുൻപ് കണ്ട ഓർമ്മ വരുന്നു. അതെ, പണ്ട് എറിന്റെ അമ്മയെ വിഴുങ്ങിയ അതേ ടൈറ്റൻ ഇപ്പൊ അവന്റെ മുമ്പിലോട്ട് നടന്നു വരുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിലുള്ള പല യൂണിയനെ വിളിക്കുക. അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ ബൈ.